നമസ്കാരം തത്തുമയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രാജ്പഥ് പുനനാമകരണം ചെയ്ത കർത്തവ്യപദ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ ഗേറ്റിന് സമീപം സ്ഥാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയും പ്രധാനമന്ത്രി ചടങ്ങിൽ അനാച്ഛാദനം ചെയ്യും വൈകിട്ട് ഏഴ് മണിക്കാണ് ചടങ്ങ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി അറുന്നൂറ്റിയെട്ട് കോടി രൂപ മുടക്കിയാണ് കർത്തവ്യപദ് ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്ത അവന്യൂ പുതുക്കിപ്പെടുന്നത് പൊതുജനങ്ങൾക്കായി കാൽനടപ്പാത ശുചിമുറികൾ അടക്കം കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന വീതി കഴിഞ്ഞ ദിവസമാണ് പുനർനാമകരണം ചെയ്യാൻ എൻ ഡി എം സി ഔദ്യോഗികമായി തീരുമാനമെടുത്തത് ചടങ്ങിന് മുന്നോടിയായി ദില്ലി നഗരത്തിൽ ആറു മണി മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പ്രത്യേക യോഗം ചേർന്നാണ് പുനർനാമകരണം സംബന്ധിച്ച തീരുമാനമെടുത്തത് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നേതാജി പ്രതിമ മുതൽ രാഷ്ട്രപതി ഭവൻ വരെയുള്ള പാതയും സമീപത്തെ പുൽത്തകിടിയും ഉൾപ്പെടെയാണ് ഇനി കർത്തവ്യപദ് എന്നറിയപ്പെടുക ഇന്ത്യയുടെ മുഖമുദ്രയായ ദില്ലി നഗര ഹൃദയത്തിലെ വീതി ഇനി കർത്തവ്യപദ് എന്നറിയപ്പെടും സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ് കർത്തവ്യപദ് ഉദ്ഘാടനം ചെയ്യുക പേരുമാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണാധികാരി ജോർജ് അഞ്ചാമനോടുള്ള ബഹുമാന സൂചകമായാണ് രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്കുള്ള വഴിക്ക് കിങ്സ് വേ എന്ന് നേരത്തെ പേരിട്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് രാജ്പഥായി മാറി കോളനി വാഴ്ചയുടെ ശേഷിപ്പുകൾ തുടച്ചുനീക്കി അടിമത്ത മനോഭാവം ഇല്ലാതാക്കുമെന്ന് എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നാവികസേനയുടെ പതാകയിൽ നിന്നും സെന്റ് ജോർജ് ക്രോസ് മുദ്ര നീക്കി പുതിയ പതാക ഉയർത്തിയിരുന്നു നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള വഴിയായ റേസ് കോഴ്സ് റോഡിന്റെ പേര് ലോക് കല്യാൺ മാർഗ് എന്ന് മാറ്റിയിരുന്നു ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ഇനി ഇരുപത്തിയെട്ടടി ഉയരമുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ തലയുയർത്തി നിൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു ഓർമ്മിപ്പിക്കാറുള്ള പൗരന്മാർക്ക് രാജ്യത്തോടുള്ള കടമകളാണ് കർത്തവ്യപദ് എന്ന പേരിന് പിന്നിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഒന്നാം റേസ് കോഴ്സ് റോഡിന്റെ ലോക കല്യാൺ മാർഗെന്ന പുനർനാമകരണം ചെയ്തതിനു ശേഷമുള്ള പ്രധാന പേരുമാറ്റമാണിത് ഇരുവശത്തുമായി പതിനാറര കിലോമീറ്റർ നീളത്തിൽ പണിതിരിക്കുന്ന ഗ്രാനൈറ്റ് നടപ്പാതകളാണ് കർത്തവ്യ പതിന്റെ പ്രധാന ഭാഗം ഇരുവശത്തായുള്ള കനാലുകളെ നടപ്പാതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പാലങ്ങളും വശങ്ങളിൽ മനോഹരമായ പുൽത്തകിടുകളും രണ്ട് കനാലുകൾക്ക് മുകളിലായി പതിനാറ് പാലങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് പുൽത്തകിടുകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനവുമുണ്ട് സന്ധ്യയായാൽ ദീപാലങ്കാരങ്ങൾ കാഴ്ചയുടെ മാറ്റുകൂട്ടും പി ടി സി അവകാശങ്ങൾ പോലെ മുഖ്യമാണ് കർത്തവ്യങ്ങളുമെന്ന് പൗരന്മാരെ ഓർമ്മിപ്പിക്കുന്ന കർത്തവ്യപത് വെബ് ഡെസ്ക് തത്തുമസ്